നമസ്കാരം സ്വാമി. നമസ്കാരം സ്വാമിജി. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ആവശ്യവും മോഹവും ആയി ബന്ധപ്പെടുത്തി നമ്മളേറെ മുന്നോട്ട് പോയപ്പോൾ വ്യാമോഹം എന്ന് പറയുന്ന ഒരു വലിയൊരു ലോകത്തിന് മുന്നിലാണ് എത്തി നിന്നത്. മോഹവും വ്യാമോഹവും തമ്മിലുള്ളൊരു വ്യത്യാസം മനസ്സിലാവാത്ത തരത്തിലാണ് നാം ഇന്ന് യൂസ് ചെയ്യുന്നത് ഭാഷയിൽ. അതൊന്ന് വ്യക്തമാക്കിക്കൊണ്ട് പോയാൽ വലിയ ഉപകാരമായിരിക്കും സ്വാമിജി. തീർച്ചയായും. അതായത് വ്യക്തിയിൽ ഒരു ചിന്താധാര ഉണ്ടാക്കുമ്പോൾ മോഹിച്ച ഒരു വ്യക്തി അഭിനിവേശത്തിലേക്ക് വഴുതി വീഴും. വ്യാമോഹം എന്നതിനേക്കാൾ നല്ലത് അഭിനിവേശം എന്ന പദമാണ്. ഈ അഭിനിവേശം എന്നത് മരണം അടുത്ത് കാണുമ്പോൾ ജീവിക്കാനുണ്ടാകുന്ന ആഗ്രഹത്തിനാണ്. മരണം അടുത്ത് കാണുന്നത് വരെ ജീവിക്കാൻ ആഗ്രഹം ഉണ്ടാവില്ല. ആവശ്യങ്ങളിലൂടെ ഒരാൾ ജീവിച്ച് ആവശ്യങ്ങളെ പൂർത്തീകരിച്ച് സ്വച്ഛന്ദമായി മരിക്കുന്ന ഒരു പദ്ധതിയുണ്ട്. ആവശ്യങ്ങളെയെല്ലാം നിഷേധിച്ച് മോഹങ്ങളുടെ വലയത്തിൽപ്പെട്ട് മോഹിച്ചു മോഹിച്ചു പോയി ആവശ്യത്തിന് ലഭിച്ച ശരീരം പ്രയോജനപ്പെടാതെ മോഹം തീരാതെ മൃത്യുമുഖം കാണുമ്പോൾ അത്യന്തം ജീവിക്കാൻ ആഗ്രഹിക്കും. അതിന് അഭിനിവേശം എന്നാ പറയാം. ഒപ്പം മോഹങ്ങളെ തിരിച്ചറിയുകയും ചെയ്യുമല്ലേ സ്വാമിജി? ഇല്ല, അന്നേരവും മോഹം തിരിച്ചറിയില്ല. തിരിച്ചറിയില്ലല്ലേ. ജീവിക്കാൻ വല്ലാത്തൊരു അഭിനിവേശം അന്നേരം ഉണ്ടാവും. അപ്പോഴീ നേരത്തെ പോരുന്ന മോഹത്തിലേക്ക് ചിലർ ഈ ജീവിതാഭിനിവേശത്തിന് വേണ്ടുന്ന വിത്തുമാവും. അതിനെയാണ് ഇന്ന് വൈദ്യശാസ്ത്രമെന്ന് നാം പറയുന്നത്. അവിടെ പ്രവർത്തിക്കുന്ന വലിയ കച്ചവടക്കാരാണ് ഓങ്കോളജിസ്റ്റുകൾ, മന്ത്രവാദികൾ. അത്ഭുത ചികിത്സകർ കോർപ്പറേറ്റ് മെഡിക്കൽ പ്രസ്ഥാനങ്ങൾ ഒരു പിതാവിൻ്റെയും വിദ്യാർത്ഥിയുടെയും മോഹത്തെയും രോഗിയുടെ അഭിനിവേശത്തെയും ഒരുമിച്ച് കച്ചവടത്തിലാക്കുന്ന സാമൂഹിക പ്രതിബദ്ധത ഏതുമില്ലാത്ത അശാസ്ത്രീയമായ സംവിധാനങ്ങളാണ് നമ്മുടെ വൈദ്യവിദ്യാഭ്യാസ രംഗങ്ങൾ മുഴുവൻ. അവിടെ ശാസ്ത്രമല്ല ചർച്ച ചെയ്യപ്പെടുന്നത്, അവിടെ ശാസ്ത്രമല്ല പകർന്നു കൊടുക്കുന്നത്. ഇങ്ങനെ പറയുമ്പോൾ അല്ല സ്വാമിജി എനിക്ക് എത്താൻ പറ്റുന്നുണ്ട്. എൻ്റെ കുഞ്ഞിനെ നാളെ ഡോക്ടറാക്കണം, അത്രയും മാന്യമായ പ്രൊഫഷൻ, അതൊരു മോഹമാണ്. അതെ സ്വാമിജി. ആവശ്യമല്ല. ഒരു രാജ്യത്തിൽ അവിടുത്തെ പൗരജനങ്ങൾക്ക് എത്ര പേർ രോഗികളാകുന്നുണ്ടാകെ? നമ്മുടെ ഗവൺമെൻറ്റുകൾ സ്ഥിതിവിവരക്കണക്കുകൾ കൃത്യമായി എടുക്കുന്നുണ്ടെങ്കിൽ അതിനൊരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്. ആകെ ജനസംഖ്യ എത്ര? കേരളത്തിൻ്റെ ജനസംഖ്യ 4 കോടി ഉണ്ടെങ്കിൽ പ്രായേണ വൈദ്യശാസ്ത്രത്തെ അവലംബിക്കുന്ന 10% പേരുണ്ടെങ്കിൽ ആ 10% പേർക്ക് എത്ര ഭിഷഗ്വരന്മാരിപ്പോണ്ട്? ആകെ ജനസംഖ്യയ്ക്ക് എത്ര പേരുണ്ട്?
ഇപ്പം നിലവിലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങിയാൽ വരുന്ന 10 കൊല്ലത്തിനുള്ളിൽ എത്ര ഭിഷഗ്വര പ്രമാണിമാരിറങ്ങും? തൊഴിൽ രംഗം എങ്ങനെയായിരിക്കും? മോഹിപ്പിക്കാതെ ആവശ്യാധിഷ്ഠിതമായി ജനതയ്ക്ക് മരുന്ന് കൊടുക്കാൻ ആളുണ്ടാവുമോ? നിലവിലുള്ള ഭിഷഗ്വരൻ്റെ ജീവിത മാതൃകകൾ കണ്ടും അവൻ്റെ പ്രശസ്തി കണ്ടും അവൻ കൈകാര്യം ചെയ്യുന്ന പണം കണ്ടും അവൻ സഞ്ചരിക്കുന്ന വാഹനം കണ്ടും ഈ രാജ്യത്തിലെ കുട്ടികൾ മുഴുവൻ വൈദ്യവിദ്യാഭ്യാസവും കഴിഞ്ഞിറങ്ങിയാൽ വഴിയെ പോകുന്നവനെ പിടിച്ചു കീറി മുറിക്കുമോ? ഇതൊക്കെ നമ്മുടെ പ്ലാനിങ്ങിൻ്റെ ഭാഗമാണ്. പ്ലാനിങ് ആവശ്യാധിഷ്ഠിതമായിരിക്കണം. മന്ത്രിയുടെയും എം എൽ എയുടെയും എം പിയുടെയും മോഹാധിഷ്ഠിതമായിരിക്കരുത്. ഈ രംഗങ്ങളിൽ മറ്റ് രാജ്യങ്ങളുടെ സങ്കേതങ്ങളോടുള്ള നമ്മുടെ മോഹമുണ്ടാവരുത്. ദേശത്തിനും കാലത്തിനും ചരിത്രത്തിനുമനുസരിച്ച് സ്മൃതികൾ രൂപപ്പെടുത്തി അവയുടെ മര്യാദകളിൽ നിന്നുകൊണ്ട് വേണം ആവശ്യാധിഷ്ഠിതമായത് വളരാൻ. പക്ഷെ വിദ്യാഭ്യാസ രംഗം ആവശ്യാധിഷ്ഠിതമല്ല, മോഹാധിഷ്ഠിതമാണ്. മോഹാധിഷ്ഠിതമായ വിദ്യാഭ്യാസത്തിൽ വിദ്യ കൈമാറ്റപ്പെടുന്നില്ല. വിദ്യയുടെ പാരമ്പര്യം തകർന്നു പോകുന്നു. വിദ്യാസങ്കേതങ്ങൾ താറുമാറാകുന്നു. മോഹിച്ച പിതാവ്, മോഹിച്ച മാതാവ്, മോഹിച്ച ബന്ധുക്കൾ, മോഹിച്ച വിദ്യാർത്ഥികൾ. അച്ഛൻ്റെ അമ്മയുടെയും മോഹമല്ല വിദ്യാർത്ഥികളുടെ മോഹം. മോഹവലയത്തിൽപ്പെട്ടവരെത്തുമ്പോൾ മറ്റു ചില മോഹങ്ങൾക്ക് വേണ്ടി ഈ മോഹം കച്ചവടം ചെയ്യുന്ന മാനേജ്മെൻറ്റുകൾ ഭരണം കയ്യിലെടുക്കുന്നതിന് ജനങ്ങൾക്ക് സേവനം ചെയ്തു എന്ന് പറഞ്ഞ് അവരെ സംഘടിപ്പിച്ച് സ്വന്തം മതം നിലനിർത്തുന്നതിന് പണം സമ്പാദിച്ച് അഴിഞ്ഞാടി നടക്കുന്നതിന് ഒക്കെ മോഹിച്ചിട്ട് ഉത്തമ സങ്കേതമായ വൈദ്യവിദ്യാഭ്യാസത്തെയും മറ്റും കയ്യിലെടുക്കുന്നവയാണ് ഈ സ്ഥാപനങ്ങളെല്ലാം. ഒരു ദിശയിൽ മോഹിച്ചവൻ ആ മോഹങ്ങളിൽ നിന്നുകൊണ്ട് വേറൊരു ദിശയിൽ ആളുകളെ മോഹിപ്പിച്ച് പണം സമ്പാദിക്കുവാൻ തുടങ്ങുന്നതാണ് മോഹനമായ ഈ മോഹകൃഷിയുടെ രംഗം. ആ മോഹങ്ങളിൽ എങ്ങനെയാണ് അഭിനിവേശം രൂപാന്തരപ്പെടുന്നത്? അതാ നമ്മുടെ വിഷയം. രോഗങ്ങൾ, അപകടങ്ങൾ, ഇവയ്ക്കൊന്നും പൗരാണികനില്ലാത്ത പ്രാധാന്യം ആധുനികന് വന്നത് മോഹത്തിലൂടെ ജീവിക്കുമ്പോൾ ആവശ്യം നടക്കാത്തതുകൊണ്ടാണ്. ചെറുപ്പത്തിൽ ആവശ്യാധിഷ്ഠിത ജീവിതത്തെ പഠിപ്പിച്ചു കൊടുക്കുകയും മനുഷ്യൻ്റെ മൗലികമായ ചോദന, ബേസിക് ഡ്രൈവ്, സുരക്ഷിതത്വം ഉറപ്പാക്കി കൊടുക്കുകയും ചെയ്യാതെ അവനിൽ കിടക്കുന്ന വിനാശകരങ്ങളായ 2 ചോദനകളെ മൗലിക ചോദനയ്ക്ക് വിരുദ്ധമായി ഉപയോഗിക്കുകയും ചെയ്താണ് ഈ മോഹത്തെ വളർത്തുന്നത്. നിങ്ങളുടെ അടിസ്ഥാനമായ ചോദന നിങ്ങളുടെ സുരക്ഷയാണ്. നിങ്ങൾ ഉണ്ടെങ്കിലേ നിങ്ങൾ കാണുന്ന ലോകം നിങ്ങൾക്കുള്ളൂ. ലോകമുള്ളതുകൊണ്ട് നിങ്ങളില്ല. ലോകത്തിന് വേണ്ടി പണിയെടുക്കുന്നവനും
ലോകത്തിന് വേണ്ടി ചെയ്തു എന്ന് പറയുന്നവനുമൊക്കെ താൽക്കാലികമായെങ്കിലും മോഹവലയത്തിൽ ആ ത്യാഗത്തിലല്ല. ത്യാഗത്തിൻ്റെ തെറ്റായ നിർവചനമാണ്. നിങ്ങൾ പണിതുകൊണ്ടുവന്നത് നിങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിച്ചെടുക്കുന്നതുവരെ നിങ്ങൾ ഈ ലോകത്തിൽ സമർപ്പിക്കുന്നതൊന്നും ത്യാഗമല്ല. കാരണം നിങ്ങളുടെ ചിന്തയല്ല അടുത്തവൻ്റെ ചിന്ത. ഒരച്ഛനും ഉണ്ടാക്കി വെച്ച് സങ്കല്പിച്ച സാധനം മക്കൾ അതുപോലെ കൊണ്ടുപോകുന്നതായി ഈ കാലഘട്ടത്തിൽ കാണുന്നില്ല. വളരെ നിസ്സാരമായി വിറ്റൊഴിഞ്ഞ് സുഖജീവിതത്തിനായി പോകുന്നതാണ് കാണുന്നത്. നാലുകെട്ടും പടിപ്പുരയും ഗോശാലയും ഒക്കെ അച്ഛനമ്മമാർ മരിക്കുന്നതുവരെ പോലും കാത്തുനിൽക്കാതെ വിറ്റൊഴിഞ്ഞ് അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ പോയി സുഖമായി ജീവിക്കണമെന്ന് മോഹിക്കുന്ന കുട്ടികളെ കൊണ്ടാണ് ഈ രാഷ്ട്രം നിറഞ്ഞിരിക്കുന്നത്. അത്രമാത്രം മോഹവലയത്തിലാണ്. അങ്ങനെയാണ് അവരെങ്കിൽ അവരുടെ അടുത്ത തലമുറ അവരുടെ സങ്കല്പങ്ങളെയും കൊണ്ടുപോവില്ല. അപ്പോൾ ലോകത്ത് ഇന്ന് ത്യാഗിയായി മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഞാനീ ചെയ്യുന്നതെന്ന് പറയുന്ന ആളുകൾ ഒന്നുകിൽ സ്വയം വഞ്ചിക്കുകയാണ്, അവനവനെ വഞ്ചിക്കുകയാണ്, ഒപ്പം അന്യരെയും. അത്തരമൊരു സാഹസികതയ്ക്ക് ലോകത്ത് ശ്രദ്ധയുണ്ട്. അത്തരമൊരു സാഹസികതയ്ക്ക് പ്രശസ്തിയുണ്ട്. അവ മനുഷ്യൻ്റെ അടിസ്ഥാനവും മൗലികവുമായ സാമൂഹികവും വൈയക്തികവുമായ സുരക്ഷിതത്വത്തിനെതിരായ സാഹസികതയും അറിയപ്പെടാനുള്ള ആഗ്രഹമല്ലെങ്കിൽ പ്രശസ്തി യശസ് ഇത് രണ്ടും കലർന്ന്, ഇത് രണ്ടും സുരക്ഷയ്ക്കെതിരാണ്. ഇത് രണ്ടുമാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെയും നമ്മുടെ കലയുടെയും നമ്മുടെ സാഹിത്യത്തിൻ്റെയും നമ്മൾ ഇന്ന് കാണുന്ന മതപരമായ രംഗങ്ങളുടെയും രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളുടെയും ഈറ്റില്ല. ഇന്ന് മതരംഗങ്ങളെയും ഭരണരംഗങ്ങളെയും ഔദ്യോഗിക രംഗങ്ങളിലോട്ട് വളരെ ഭാഗങ്ങളെയും കലയെയും സാഹിത്യത്തെയും എല്ലാം ഭരിക്കുന്നത് ഒരുപറ്റം അതിസാഹസികന്മാരും ഒരുപറ്റം പേരും പ്രശസ്തിയും ആഗ്രഹിക്കുന്ന മോഹികളുമാണ്. അവരൊക്കെ മോഹിച്ച് പേരിനും പ്രശസ്തിക്കും അതിസാഹസികതയ്ക്കുമായി ജീവിതം കളയുമ്പോൾ ദീർഘകാലം അതിലെ സഞ്ചരിച്ച് ആവശ്യങ്ങളൊന്നും സുരക്ഷിതമായി നേടാതെ തങ്ങളുടെ ദുഃഖങ്ങളുടെയും കഥനത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും കഥ ജീവിതാവശിഷ്ടമായി അടുത്ത തലമുറയ്ക്ക് നൽകി ഒന്നിനും കൊള്ളാത്ത ഒരു സമൂഹത്തെ സൃഷ്ടിക്കുവാനാണ് ഒരുങ്ങുന്നത്. അത്തരമൊരു എഡ്ജിൽ എത്തുമ്പോഴാണോ, അങ്ങനൊരവസ്ഥയിൽ എത്തുമ്പോൾ അവർക്ക് ജീവിക്കാൻ വല്ലാത്തൊരു മോഹം ഉണ്ടാവും. തിരുത്താനുള്ള മോഹം വീണ്ടും, ആ മോഹത്തെയാണ് അഭിനിവേശം എന്ന് പറയുന്നത്. ഈ അഭിനിവേശമാണ് ഇന്ന് വൈദ്യശാസ്ത്രത്തിൻ്റെ, അതായത് വൈദ്യനെന്ന ഡോക്ടർ എന്ന കഴുതപ്പുലി കലാരംഗത്തും സാഹിത്യരംഗത്തും ജീവിതരംഗത്തുമുള്ള എല്ലാ സിംഹങ്ങളും സടകൊഴിഞ്ഞ് വാർദ്ധക്യം വന്ന് ജീവിക്കാൻ അഭിനിവേശം കൊണ്ട് നീറുമ്പോൾ ഇവൻ്റെ ശരീരത്തിൽ ചാടി വീഴുന്ന കഴുതപ്പുലികളാണ് നമ്മുടെ രാജ്യത്തെ ചികിത്സകന്മാരിലോട്ട് വളരെ. അഭിനിവേശം എത്ര കൂടുന്നോ അതനുസരിച്ച് നിങ്ങളുടെ ശരീരത്തിലെല്ലാം ട്യൂബ് കുത്തിക്കേറ്റും.
അതിനനുസരിച്ച് ഇറക്കുമതി ചെയ്ത ഇഞ്ചക്ഷനുകളും ഗുളികകളും ധാരാളം നിങ്ങളുടെ ശരീരത്തിൽ കയറ്റും. കാരണം നിങ്ങൾക്ക് ജീവിക്കാൻ അഭിനിവേശമുണ്ട്. ജീവിക്കാൻ അഭിനിവേശമുള്ളിടത്തോളം കാലം എല്ലാ ചികിത്സാ സമ്പ്രദായങ്ങളെയും ഒന്നിച്ച് നിങ്ങൾ ആശ്രയിക്കും. അഭിനിവേശമാണ് കച്ചവടമെന്നുള്ളത് കൊണ്ട് അഭിനിവേശമുള്ളൊരച്ഛൻ്റെ മരണം അഭിനിവേശ സമയത്ത് മകന് തടസ്സമാകുന്നില്ല. അറിവായിരുന്നെങ്കിൽ ഇതുകൊണ്ടാണ് എൻ്റെ അച്ഛൻ മരിച്ചതെന്ന് തിരിച്ചറിയാൻ കഴിയുമായിരുന്നു. അഭിനിവേശത്തിൻ്റെ പരമ്പരയ്ക്ക് അഭങ്കുരം തുടരാനാവും. അഭിനിവേശത്തെ ബിസിനസ് മാനേജ്മെൻറ്റിൻ്റെ അന്തരാളങ്ങളിൽ കുരുക്കി മനോഹരമായി അനുനയപൂർവം സംസാരിക്കുവാനും അനുനയപൂർവം നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുവാനും നിങ്ങളുടെ കൂടെ വരെ ബോംബെയിലേക്കും ബാംഗ്ലൂരിലേക്കുമൊക്കെ യാത്ര ചെയ്യുവാനും അവിടുത്തെ ലോഡ്ജുകളിൽ വെച്ച് പോലും നിങ്ങളെ ചികിത്സിക്കുവാനും തയ്യാറാകുന്ന ഭിഷഗ്വരന്മാർ വരെ ഈ രാജ്യത്ത് നിറഞ്ഞിരിക്കുന്നു. മംഗലാപുരത്തൊക്കെ ചെന്നാൽ ഒരാശുപത്രിയിൽ നിങ്ങളെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞൊരു ഭിഷഗ്വരനാവെന്ന് പറയുക. ഇപ്പം ബാംഗ്ലൂർക്ക് പോകണം, ഇവിടെ കിടന്നാലൊന്നും ജീവൻ കിട്ടില്ല. ഞാനും വരാം, കയ്യിൽ പൈസയില്ലല്ലോ എന്ന് നിങ്ങൾ പറയുകയാണ്. പൈസ എടുത്തില്ല, നിങ്ങൾ കോടീശ്വരനാണ്. നിങ്ങളുടെ പേരും അഡ്രസ്സും ഡീറ്റെയിൽസും എല്ലാം ചോദിച്ചപ്പോൾ നിങ്ങൾ കോടീശ്വരനാണ്. ചെക്കും കയ്യിലെടുത്തിട്ടില്ല, ഇവിടുത്തെ പേയ്മെൻറ്റ് കൊടുത്തിട്ട് വേണം പോകാൻ. ഒരു പ്രോനോട്ടോ ചെക്കോ എഴുതി മംഗലാപുരത്തുള്ളൊരു ഹോട്ടലിൽ കൊടുക്കുന്നു നിങ്ങൾ ആ ഭിഷഗ്വരൻ പറഞ്ഞതനുസരിച്ച്. എന്നിട്ട് അവിടുത്തെ ബില്ല് പേ ചെയ്യുന്നു. നിങ്ങൾ ഭിഷഗ്വരൻ അവിടുന്ന് കടം വാങ്ങിച്ച പൈസയുമായി നിങ്ങളെയും കൊണ്ട് ഫ്ലൈറ്റിൽ പോകുന്നു, അയാളുടെ ടിക്കറ്റും കൂടെ എടുത്ത്. നിങ്ങളവിടെ എത്തുമ്പോഴേക്ക് ബന്ധുക്കൾ പൈസയൊക്കെ ആയിട്ടെത്തുക. ജീവിക്കാനുള്ള അഭിനിവേശമാണ് ഒരേ തരത്തിൽ ഒരേ വൈദ്യസമ്പ്രദായത്തിൽ ആധുനിക ചികിത്സാ സമ്പ്രദായങ്ങളുടെ എല്ലാ ഉപകരണങ്ങളോടും കൂടിയ ഒരു ആശുപത്രിയിൽ നിന്ന് നിങ്ങളെ പൊക്കിയെടുത്ത് ബാംഗ്ലൂരുള്ള ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ ഒപ്പം കിടനിൽക്കുന്ന ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നു. അതിൻ്റെ മുറിയിൽ കൃത്രിമമായി സ്ഥിരീകരിച്ച ആ മുറിക്കുള്ളിൽ അവിടേക്ക് താൽക്കാലികമായി എടുത്തുകൊണ്ടുവന്ന ഉപകരണങ്ങളുടെ മുമ്പിൽ നിങ്ങളെ കിടത്തി ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ട എല്ലാ സൗകര്യങ്ങളും പൈസകളും മുഴുവൻ ആ റൂമിനായി നിങ്ങൾ കൊടുത്ത് ചികിത്സിക്കുവാൻ ഒരുങ്ങുന്നതിലേക്ക് വരെ എത്തിയത് നിങ്ങൾക്ക് ജീവിക്കാൻ അഭിനിവേശമുള്ളതുകൊണ്ടാണ്. ഈ മരണത്തോട് അഥവാ ഈ ജീവിതത്തോട് ഇത്രമാത്രം ഈ അഭിനിവേശം വന്നുപോയ ഒരു ഒരു കാലം, ജീവിതത്തോട് അഭിനിവേശം ഇത്രയേറെ വരാൻ കാരണം നിങ്ങൾ ഇതുവരെ ജീവിച്ചില്ല എന്നുള്ളതാണ്. അതെ, അതുകൊണ്ടാണ് ഈ അഭിനിവേശം വരുന്നത്. ഞാൻ പഠിക്കാൻ പോകുന്നു, പഠിക്കാനുള്ള ആവശ്യത്തിനായാൻ പോയത്. അതെ അതെ, പഠിച്ചില്ല പഠിച്ചില്ല. പഠനം കഴിയാറാകുമ്പോഴേക്ക് പഠിക്കുന്നതിനെ കുറിച്ചുള്ള അഭിനിവേശം വന്നു. അഭിനിവേശം പഠിക്കാൻ പോയ ഞാൻ പരീക്ഷ എഴുതിയില്ല. അന്ന് പഠിക്കാൻ എനിക്ക് താല്പര്യം തോന്നാതിരുന്നത് മോഹങ്ങളുണ്ടായിരുന്നു. അവിടെ മോഹിപ്പിക്കുന്നതായ ഒട്ടുവളരെ വസ്തുക്കളുണ്ടായിരുന്നു എൻ്റെ ബുദ്ധിയെ ഭ്രമിപ്പിക്കുവാൻ പറ്റിയത്. ഡ്രഗ്സ് ഉണ്ടായിരുന്നു, അതിൻ്റെ കച്ചവടമാണ് കോമ്പൗണ്ടിനകത്ത് നടന്നത്. അന്ന് ക്ലാസ്സിൽ കയറാൻ എനിക്ക് ഇഷ്ടമുണ്ടായില്ല, മനസ്സിലായില്ല. പെൺകുട്ടികളും ആൺകുട്ടികളും ഉണ്ടായിരുന്നു, കെട്ടിപ്പിടിച്ച് നടക്കാൻ എനിക്ക് ഇഷ്ടമായിരുന്നു, മനസ്സിലായി. അന്ന് എനിക്ക് ക്ലാസ്സിലിരിക്കാൻ ഏകാഗ്രത കിട്ടിയില്ല. ട്രെയിനിൽ വെച്ചും ബസ്സിൽ വെച്ചും എല്ലാം പരസ്പരം കെട്ടിപ്പിടിച്ചും നുള്ളിയും കിളിയും പോകുമ്പോൾ പരസ്യങ്ങളുണ്ടായിരുന്നു എന്നെ മോഹിപ്പിക്കുവാൻ. ഡോക്ടർ കുറിക്കണ്ട, ഈ ടാബ്ലറ്റ് ഒരെണ്ണം പുരുഷൻ കഴിച്ചാൽ കുട്ടിയുണ്ടാവില്ല, ഈ ടാബ്ലറ്റ് ഒരെണ്ണം സ്ത്രീ കഴിച്ചാൽ കുട്ടിയുണ്ടാവില്ല, യാതൊന്നിനെയും പേടിക്കേണ്ടതില്ല, ദാ ഇതൊരൊറയാണ്, ഇതൊരു ഉപകരണമാണ്, ഇത് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് എവിടെയും കിടക്കാം, എവിടെയും എന്തും ചെയ്യാം, എന്തും അടിച്ചു പൊളിച്ച് ജീവിക്കാം. ഈ പരസ്യങ്ങളെല്ലാം കുട്ടികളുടെ ഇടയിലേക്ക് കൊടുക്കുവാൻ പരസ്യ കമ്പനികൾ തയ്യാറായി. അവരിന്നല്ലെങ്കിൽ നാളെ അറിയേണ്ടതല്ലേ എന്ന് രക്ഷകർത്താക്കൾ തീരുമാനിച്ചു. ആ ജീവിതമൊന്നും നോക്കണ്ട, അവർക്ക് പൈസ കൊടുത്താൽ മതിയെന്ന് ഫോറിനിൽ കിടക്കുന്ന തന്തയും തള്ളയും ഇതുപോലെ ജീവിച്ചുകൊണ്ട് തന്നെ അവരെ പഠിപ്പിച്ചു. മോഹങ്ങളിലൂടെ ഈ കുട്ടികൾ കടന്നുപോയി. മോഹത്തിനിടയിൽ അവർ ആവശ്യങ്ങൾ മറന്നു. ഒന്നാമത്തെ കൊല്ലത്തെ സെമസ്റ്ററുകൾ ഒന്നും കിട്ടിയില്ല,
പലതും എഴുതിയില്ല. രണ്ടാമത്തെ കൊല്ലം എഴുതാമെന്ന് വിചാരിച്ചു. രണ്ടാമത്തെ കൊല്ലത്തതും കിട്ടിയില്ല. അവസാനം കോഴ്സ് പൂർത്തിയാക്കാറാകുമ്പോഴേക്ക് പഠിക്കാൻ അഭിനിവേശമായി. അതുവരെ പഠിക്കാത്തവൻ, അതുവരെ സാഹചര്യങ്ങൾ ലഭിച്ചവൻ, അതുവരെ അധ്യാപകരുണ്ടായിരുന്നവൻ, അതുവരെ പുസ്തകങ്ങളുടെ ലോകത്ത് ജീവിച്ചവൻ, അതുവരെ വലിയൊരു ലൈബ്രറി കോളേജിന് തന്നെ ഉണ്ടായിരുന്ന അവൻ കോളേജിലെ ലൈബ്രറി യൂസ് ചെയ്യാതെ, മേടിച്ച പുസ്തകങ്ങളൊന്നും വായിക്കാതെ, കമ്പ്യൂട്ടറിന് നോട്ടമുണ്ടായിരുന്നതിലൊന്നും ശ്രദ്ധിക്കാതെ, കമ്പ്യൂട്ടർ ഓൺ ചെയ്തു വെച്ച് പഠിക്കുന്ന പുസ്തകത്തിലേക്ക് നോക്കുവാൻ, പഠിക്കുവാൻ ഫോറിനിൽ നിന്നും മറ്റും കിട്ടുന്ന ആ വെബ്സൈറ്റുകളിലൂടെ പോകുന്നതിന് പകരം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുണ്ടാക്കുന്ന, മോഹവലയമുണ്ടാക്കുന്ന പോർണോഗ്രാഫിക് വെബ്സൈറ്റുകളുടെ മുമ്പിലിരുന്ന് അവയ്ക്കായി രാത്രികാലങ്ങൾ മുഴുവൻ കളഞ്ഞ് പഠിക്കുകയാണെന്ന് അച്ഛനെയും അമ്മയെയും തെറ്റിദ്ധരിപ്പിച്ച് സമയം കളഞ്ഞിട്ട്, ക്ലാസ്സിൽ കയറേണ്ട സമയം മുഴുവൻ പുറത്തുകൂടെ അടിച്ചുപൊളിച്ച് നടന്നിട്ട്, ട്രെയിനിൽ വെച്ച് കൂവിയും കുറുക്കുളിച്ചും കയ്യിലിരിക്കുന്ന മൊബൈലിൽ പല ഫോട്ടോ എടുത്തും കെട്ടിപ്പിടിപ്പിച്ചും വഴക്കുണ്ടാക്കിയും, മാത്രവുമല്ല ആ ട്രെയിനിൽ സഞ്ചരിക്കുന്നതിന് എ സിയിലോ ഏത് കമ്പാർട്ട്മെൻറ്റിലോ സ്വതന്ത്രമായി സഞ്ചരിക്കുവാൻ അതിലെ ടി ടി ഇമാർക്ക് വെള്ളം വാങ്ങിച്ചു കൊടുത്തും, അവിടുത്തെ യാത്രക്കാർക്ക് സ്വസ്ഥത നഷ്ടപ്പെടുത്തിയും തൻ്റെ ജീവിതം കൊണ്ടുപോയിട്ട് ഒടുവിൽ പരീക്ഷ എടുക്കാറായപ്പോൾ എഴുതി തോറ്റവൻ ഈ പരീക്ഷ കാരണമാണ്, അതായത് ലക്ഷ്യമായ എം ബി ബി എസ് ആണ്, ലക്ഷ്യമായ എൻജിനീയറിംഗ് ആണ്, അത് കിട്ടുന്നതിന് മുമ്പ് അത് കിട്ടിയവനേക്കാൾ അഹങ്കാരിയായി ജീവിച്ചുവെങ്കിൽ അത് കിട്ടിയാൽ താൻ ഇതിൽ കൂടുതൽ സുഖമായി ജീവിക്കുമെന്ന് വ്യാമോഹിക്കുമ്പോൾ അഭിനിവേശം ആ വിദ്യയോടുണ്ടാവും. അഭിനിവേശം മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം പഠിക്കാൻ ഇനി കോളേജില്ല, ഇനി പഠിപ്പിക്കാൻ ആ കോളേജിലെ അധ്യാപകരില്ല, ഇനി എവിടെയെങ്കിലും പ്രീ ഡിഗ്രിയോ ഡിഗ്രിയോ കഴിഞ്ഞ് പരിചയസമ്പന്നനായ ഒരുവൻ്റെ അടുക്ക പോയി സബ്ജക്റ്റ് പഠിക്കാനിരുന്നാൽ അവിടെ ഇരിപ്പുറക്കിയില്ല. കാരണം എഞ്ചിനീയറിംഗ് കഴിഞ്ഞവനെ പോലെയാണ് പെരുമാറുന്നത്. എഞ്ചിനീയറിംഗിൻ്റെ കോഴ്സ് പൂർത്തിയാക്കി, എം ബി ബി എസിൻ്റെ കോഴ്സ് പൂർത്തിയാക്കി, ഇവയൊന്നും കയ്യിലില്ല. അഭിനിവേശമായ അറിവിനോടുള്ളത് കൊണ്ട് വികലമായ അറിവുകൾ മാത്രമേ മസ്തിഷ്കത്തിലുള്ളൂ. അങ്ങനൊരു തലമുറയെ കൊണ്ട് നിറഞ്ഞ നാട്, അവരുടെ ലൈസൻസുകൾ, അവരുടെ കൃത്രിമമായ അഭിനിവേശങ്ങൾ, അവയ്ക്ക് ജനതയെ തലവെപ്പിച്ചു കൊടുക്കണമെന്ന് നിർബന്ധമുള്ള ഭരണാധികാരികൾ, ഇത് അഭിനിവേശത്തിൻ്റെ ഒരു രംഗമാണ് വിദ്യാഭ്യാസത്തിൽ. ഇതിൻ്റെ മറുരംഗമാണ് ഇങ്ങനെയെല്ലാം ജീവിച്ചു വന്നു, ആവശ്യങ്ങളിൽ ഒന്നുപോലും ഈ ശരീരം കൊണ്ട് നേടിയില്ല, ക്രമമായി ഇതിനെ കൊണ്ടുപോയില്ല. വിവാഹത്തിന് മുമ്പ് വിവാഹപരങ്ങളായ ജീവിതങ്ങളെല്ലാം ഒരു അഡ്വഞ്ചറിലോ അതിസാഹസികതയിലോ കടുത്ത സംഘർഷത്തിലോ നിങ്ങൾ വിധിയാവണ്ണം വിവാഹം കഴിച്ച് ഒരു ഭാര്യയോടൊപ്പം ഇരിക്കുമ്പോൾ ചാരുവായ സമാധാനത്തിലാണ് കെട്ടിപ്പിടിക്കുന്നത്, സമാധാനത്തിലാണ് ചുംബിക്കുന്നത്, സമാധാനത്തിലാണ് അടുത്തിരുത്തുന്നത്. നിങ്ങളുടേതല്ലാത്തൊരു പെൺകുട്ടിയുടെ അടുക്കലിരിക്കുന്നത് അസമാധാനത്തോടു കൂടിയാണ്. അന്യരെന്ത് വിചാരിക്കുമെന്ന തോന്നൽ ഇടയ്ക്കിടയ്ക്ക് കയറി വരും. ഇത് നാളെ ലോകമറിഞ്ഞാൽ എന്താവും? ഇവള് വല്ല ക്യാമറയും കയ്യിൽ കരുതിയിട്ടുണ്ടോ എന്ന് ഭയം ഉണ്ടാവും. ഇവള് നാളെ മുതലെടുക്കുമോ എന്ന് ഭയം ഉണ്ടാവും. മനസ്സിലായില്ല? ഇവളുടെ സഹോദരന്മാർ ആരെങ്കിലും അറിഞ്ഞാൽ നിങ്ങളുടെ എല്ല് തല്ലിപ്പൊടിക്കുമോ എന്ന് പേടിയുണ്ടാവും. ഇത്തരം സംഘർഷങ്ങളോടുകൂടി നിങ്ങളുടെ ഒരു മോഹം സാധിക്കുവാനിരിക്കുമ്പോൾ നിങ്ങൾ ആവശ്യത്തിനല്ല, മോഹത്തിനാണ് പോകുന്നത്.